Moving on to my very next guest, he is Surya Naufal. Surya is an amazing artist as well as an art director. We'll have a chat with him and get to know more about him. Hi, Surya Naufal. Welcome to Kappa Prime Time. Namaskaram. And we're Surya Naufal. Surya, വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള പിക്ചേഴ്സിനെ ഒരു ബിഗ് ക്യാൻവാസിലാണ് കൂടുതലും പോർട്രേ ചെയ്തിട്ടുള്ളത് ആൻഡ് ഓൾ ദ പിക്ചേഴ്സ് ആർ അമേസിംഗ് സോ ലെറ്റ് മീ കൺഗ്രാജുലേറ്റ് യു ഫേസ്റ്റ് ഫോർ ദ അമേസിംഗ് പിക്ചേഴ്സ് ദാറ്റ് യു ഹാവ് ടേക്കൺ എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ള ഒരു പിക്ചേഴ്സ് ആണ് എപ്പോഴാണ് ഇതിലേക്ക് ഒരു ഇൻട്രസ്റ്റ് വരുന്നത് വി വുഡ് ലവ് ടു നോ മോർ അബൌട്ട് യുവർ ഇൻട്രസ്റ്റ് ആസ് ടു വെൻ ഇറ്റ് സ്റ്റാർട്ടഡ് എപ്പോഴാണ് ഈ ഒരു വരയ്ക്കുന്നതിലേക്ക് താല്പര്യം തോന്നി തുടങ്ങിയത് ഞാൻ ചിത്രരചന തുടങ്ങുന്നത് എന്റെ കുട്ടിക്കാലം മുതലാണ് എനിക്ക് തോന്നുന്നത് സെക്കൻഡ് സ്റ്റാൻഡേർഡ് മുതൽ ഞാൻ ചിത്രം വരക്കാറുണ്ടെന്നാണ് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരുപാട് ചിത്രങ്ങൾ വരക്കാറുണ്ട് മത്സരങ്ങളൊക്കെ പങ്കെടുക്കാറുണ്ട് അതിന് സ്കൂൾ പഠനത്തിന് ശേഷം പിന്നെ എൻ്റെ ഉപ്പ എൻ്റെ ചിത്രരചനയോടുള്ള എൻ്റെ താല്പര്യം കണ്ടു എന്നെ ഒരു സ്കൂൾ ഓഫ് ആർട്സിൽ ചേർക്കുകയും ചിത്രശൈലം എന്ന സ്കൂൾ ഓഫ് ആർട്സിൽ ചേർക്കുകയും എൻ്റെ അധ്യാപകൻ്റെ പേര് നന്ദൻ മാഷ് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വലിയൊരു കലാകാരനാണ് നന്ദമാഷ് അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ കീഴിൽ പഠിക്കാൻ കഴിഞ്ഞത് എനിക്ക് വളരെ സന്തോഷമുണ്ട് എനിക്ക് തോന്നുന്നത് അവിടെ പഠിച്ചത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചിത്രങ്ങൾ വരക്കാൻ എനിക്ക് കഴിയുന്നത് അതിന് കാരണക്കാരൻ എൻ്റെ ഉപ്പയാണ് ഉപ്പ അവിടെ ചേർത്തത് കൊണ്ടാണ് ഞാൻ ഇതുപോലുള്ള ചിത്രങ്ങൾ വരക്കാൻ എനിക്ക് പറ്റിയത് ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എന്നാൽ കുറച്ച് വൈറലായ ഒരു പിക്ചർ തന്നെയാണ് മമ്മൂക്കയുടെ ബർത്ത്ഡേക്ക് സൂര്യ വരച്ച ഒരു പടം അതിമനോഹരമായിട്ട് വരച്ചിട്ടുണ്ടായിരുന്നു അത് എന്ത് പെയിന്റിംഗ് ആണ് അത് ചെയ്തത് ആൻഡ് ഐ ബിലീവ് ദറ്റ് യു ആർ എ ഡൈഹാർഡ് ഫാൻ ഓഫ് മമ്മൂക്ക സോ അതുകൊണ്ടായിരിക്കണം അങ്ങനത്തെ ഒരു സ്വീറ്റ് ജെസ്റ്റർ കാണിച്ചത് സോ വാട്ട് കൈൻഡ് ഓഫ് പെയിന്റിംഗ് ഇസ് ദാറ്റ് മമ്മൂക്കനെ വരക്കാനുള്ള കാരണം മമ്മൂക്ക ഫാനാണ് പിന്നെ മമ്മൂക്ക ഒരേ സിനിമയിലും വ്യത്യസ്തമായ വേഷപ്പകർച്ചയിലൂടെയാണ് സിനിമയെ സമീപിക്കുന്നതും ആ കഥയ്ക്കും കഥാപാത്രങ്ങൾക്കും വേണ്ടി അതിൻ്റെ വിജയത്തിന് വേണ്ടി വളരെ നീതി പുലർത്തിക്കൊണ്ട് അദ്ദേഹം വളരെ ഭംഗിയായിട്ടാണ് ഒരേ സിനിമയും സമീപിക്കുന്നത് ഞാൻ മമ്മൂക്കയുടെ സിനിമ കാണുമ്പോൾ ഇപ്പോൾ പൊന്തമ്മാടായാലും വിധേയനായാലും മതിലുകൾ അങ്ങനെ പ്രാഞ്ചിയട്ടൻ അങ്ങനെയൊക്കെ നമ്മളെ വാലരിമാണിക്കം വാലരിമാണിക്കത്തിൽ ഒരു പടത്തിൽ തന്നെ വ്യത്യസ്തമായ മൂന്ന് വേഷത്തിൽ വളരെ ഭംഗിയായിട്ട് അപ്പോൾ ഇങ്ങനെ ഒരു നടൻ എനിക്ക് തോന്നുന്നത് അദ്ദേഹം രൂപത്തിൽ മാത്രമല്ല ഭാഷാപ്രയോഗത്തിൽ പോലും അപ്പോൾ എനിക്ക് ഇതൊരു പെയിൻറ്റിങ്സ് ആയിട്ടാണ് ഇതൊക്കെ തോന്നുന്നത് ഒരു സിനിമകൾ കാണുമ്പോൾ മറ്റുള്ള ആർട്ടിസ്റ്റുകൾ വരക്കുമ്പോൾ ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം വരച്ച് കഴിഞ്ഞാൽ പിന്നെ അത് നമുക്കതൊരു റിപ്പീറ്റേഷൻ ഫീല് അത് ഇത് നമുക്ക് വീണ്ടും നമുക്ക് വരക്കാനുള്ള ആഗ്രഹം ഉണ്ടാക്കിയ ഒരു ചിത്രങ്ങൾ കാണുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ നമുക്ക് എപ്പോഴും എന്തായാലും മമ്മൂക്കയുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഇതൊരു ഒരു വെർച്വൽ ഗിഫ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാല്ലേ നമുക്ക് വെർച്വലി യു ഹാവ് ഗിഫ്റ്റഡ് ഹിം ദിസ് പെയിന്റിംഗ് സോ അദ്ദേഹം ഇത് കണ്ടിരുന്നു അദ്ദേഹം എന്ത് പറഞ്ഞു ഇത് കണ്ടിട്ട് മമ്മൂക്കാന്റെ ജന്മദിനമായിട്ട് ഒരു ഗിഫ്റ്റ് എന്ന നിലക്കാണ് ഞാൻ ഈ പെയിന്റിങ് ചെയ്തത് മമ്മൂക്കാക്ക് ഞാൻ വാട്സപ്പ് ചെയ്തിരുന്നു അദ്ദേഹം റിപ്ലൈ ചെയ്തു നല്ല അഭിപ്രായമായിരുന്നു പിന്നെ അദ്ദേഹത്തിന് ഇതിനു മുമ്പ് ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട് കുട്ടമ്പണത്തിൻ്റെ സെറ്റിൽ വെച്ച് അത് പാലേരി മാണിക്യത്തിലെ ആ മൂന്ന് കഥാപാത്രങ്ങളായിരുന്നു നമുക്ക് മാത്രമല്ല ഒരുപാട് സെലിബ്രിറ്റി പിക്ചേഴ്സ് നോഫൽ വരയ്ക്കുന്നുണ്ട് സുര നോഫൽ വരയ്ക്കുന്നുണ്ട് ആൻഡ് എന്ന് പറയണേ ഇറ്റ്സ് സോ റിയലിസ്റ്റിക് എങ്ങനെയാണ് ഈ ഒരു പെയിന്റിംഗ് പാറ്റേൺ ഐ മീൻ ലൈക് യു നോ ദർ ആർ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് പെയിന്റിംഗ് ദാറ്റ് യു യൂസ് സോ ഒരു പിക്ചർ ഞാൻ കണ്ടത് ഓയിൽ പെയിന്റിംഗ് യൂസ് ചെയ്തിട്ടുണ്ട് ഒരു അമ്മയും മോനാന്ന് തോന്നുന്നു സോ ആ ഒരു പിക്ചറിന്റെ ഒരു റിയൽ ലുക്ക് എല്ലാത്തിലും വരുന്നുണ്ട് ഡിഫറെന്റ് പെയിന്റ്സ് ഏതൊക്കെ പെയിന്റ്സ് ആണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് പിക്ചേഴ്സിൽ ഞാൻ മറ്റേ ആർട്ടിസ്റ്റുകളൊക്കെ പെയിന്റിങ് ചെയ്തിട്ടുണ്ട് വളരെ കുറവാണ് ഞാൻ കൂടുതൽ മമ്മൂക്കയുടെ ചിത്രങ്ങൾ ചെയ്യാറുള്ളത് പണ്ടേ മുതൽ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട് അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന മീഡിയം
പലതരം മിക്ക മീഡിയയും ഞാൻ ഉപയോഗിക്കാറുണ്ട്. ഓയില്, ഓയിൽ പെയിന്റ്, വാട്ടർ കളർ, ആക്രിലിക്, അങ്ങനെ ഇനാമൽ, അങ്ങനെ വ്യത്യസ്തമായ പല രീതിയിലുള്ള ഞാൻ മീഡിയ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ വാട്ടർ കളറാണ് എനിക്ക് കൂടുതലും ഇഷ്ടം. അത് പിന്നെ കൂടുതലും ചെറിയ ചെറിയ വർക്കുകളൊക്കെ വാട്ടർ കളർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലത്തുള്ള വലിയ വലിയ ലൈവായിട്ടുള്ള പെർഫോമിങ്ങിന് ആക്രിലിക്കാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. പെയിന്റിംഗ് പഠിച്ചിട്ടുണ്ടോ? യു മസ്റ്റ് ഹാവ് ഗോൺ ടു ഫൈൻ ആർട്സ് കോളേജിലൊക്കെ പോയി പഠിച്ചിട്ടുണ്ടോ? ഐ എം നോട്ട് ഷുവർ അബൌട്ട് ദാറ്റ്. ആ ഒരു ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ്? എന്റെ പെയിന്റിംഗ്സിന് എന്തെങ്കിലും പ്രത്യേകത തോന്നിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്റെ നാടാണ്. എന്റെ നാട് ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരിയാണ്. ഇവിടെ ഒരുപാട് വിദേശികളായിട്ടുള്ള ആർട്ടിസ്റ്റുകൾ വന്ന് എക്സിബിഷൻ നടത്തുകയും അവരുടെ കൂടെ പെയിന്റിങ്സ് ചെയ്യാനുള്ള ഭാഗ്യം ലഭിക്കുകയും ഇതുകൂടാതെ നമ്മൾ വളരെ ചെറുതിൽ തന്നെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാനിപ്പോൾ സാന്റക്ലൂസിലാണ് പഠിച്ചത് ഫോർട്ട് കൊച്ചി. അപ്പോൾ അവിടെ നിന്ന് സ്കൂളിൽ വിട്ട് വരുന്നവർ ഈ സായിപ്പുമാരെല്ലാം ആർട്ടിസ്റ്റുകളായ സായിപ്പുമാർ ലൈവായിട്ട് പെയിൻറ്റിങ്സ് ചെയ്യാറുണ്ട്, ഔട്ട് ഓഫ് സ്കെച്ച്. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ടാണ് നമ്മൾ വീടുകളിലേക്ക് പോകുന്നത്. പിന്നെ ചില സമയത്ത് വീടെത്താൻ പോയത് ഇവരെ പെയിൻറ്റിങ് കണ്ടിങ്ങനെ നിൽക്കും. എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ വരക്കുന്ന പെയിൻറ്റിങ്സിലൊക്കെ എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തത പുലർത്താൻ കഴിയുന്നത് നമ്മൾ വളരെ ചെറുതിലെ ത്രിങ്കിങ്സ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളെ പെയിൻറ്റിങ്ങുകൾ കണ്ട് അത് നമ്മുടെ മനസ്സിൽ അതിൻ്റെ ഒരു പ്രചോദനം ഉണ്ടായിട്ടുണ്ടാവുന്നതായി. സൂര്യ നൗഫൽ, യു ഹാവ് ഓൾസോ ബീൻ എ പാർട്ട് ഓഫ് ബിനാലെ. എനിക്കൊന്ന് 2015 ഒരു ഒരുപാട് കൊലാബറേഷൻ വിത്ത് എൻ അമേരിക്കൻ കപ്പിൾ, അവരുടെ ഒരു വർക്കും ഒരു ആർട്ട് ആൻഡ് ബുക്ക് ഒരു വർക്കിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു, അതിനെ കുറിച്ചൊന്ന് പറയാം. അതെ, 2015 ബിനാലയിൽ എൻ്റെ ഒരു എക്സിബിഷൻ ഉണ്ടായിരുന്നു. അമേരിക്കൻ ആർട്ടിസ്റ്റ് ഡൊണാൾഡ് ഫിൽസുമായിട്ടാണ് കൊളാബറേറ്റ് ചെയ്തിട്ടാണ് ഞാൻ ആ പെയിൻറ്റിങ്സ് ചെയ്തത്. അത് അദ്ദേഹവുമായി ഇതിനു മുമ്പ് ഞാൻ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. 15 അദ്ദേഹവുമായിട്ടുള്ള ബന്ധം നിലനിർത്തിക്കൊണ്ടുപോകുന്നത്. എൻ്റെ ഒരുപാട് പെയിൻറ്റിങ്സ് അമേരിക്കയിൽ അദ്ദേഹം കൊണ്ടുപോയിട്ടുണ്ട്, അവിടെ എക്സിബിഷൻ നടത്തിയിട്ടുമുണ്ട്. അപ്പോൾ എൻ്റെ നാട്ടിൽ എക്സിബിഷൻ ചെയ്തതിൽ കൂടുതൽ വിദേശ രാജ്യങ്ങളിലാണ് എൻ്റെ പെയിൻറ്റിങ്സ് കൂടുതലും എക്സിബിഷൻ നടന്നിട്ടുള്ളത്. പടം മാത്രമല്ല വരയ്ക്കുന്നത്, യു ആർ ഓൾസോ ആൻ ആർട്ട് ഡയറക്ടർ. വളരെ ഫേമസ് ആയിട്ടുള്ള ടെലിവിഷൻ പ്രോഗ്രാംസിൽ യു ഹാവ് ബീൻ അസോസിയേറ്റിംഗ് വിത്ത് ദം. ആർട്ട് ഡയറക്ഷനിലേക്ക്, ആ ഒരു മേഖലയെ കുറിച്ചൊന്ന് പറയാമോ? അതിലേക്ക് എങ്ങനെയാണ് വരുന്നത്? ഞാൻ ആദ്യമായിട്ട് ആർട്ട് ഡയറക്ഷൻ ചെയ്യുന്നത് മഴവിൽ മനോരമയിലാണ്. മറിമായ എന്ന പ്രോഗ്രാം, മറിമായത്തിൻ്റെ മറിമായം പ്രോഗ്രാമിൻ്റെ ഡയറക്ടർ ഉണ്ണികൃഷ്ണൻ സാറാണ് എന്നെ അതിലേക്ക് എനിക്ക് അവസരം തരുന്നത്. അതുകൂടാതെ തട്ടിമുട്ടി എന്ന പ്രോഗ്രാം, പിന്നെ ഉഗ്രം ഉജ്ജലം എന്ന പ്രോഗ്രാമിൽ ലൈവ് പെയിൻറ്റിങ് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് അതിനുശേഷം ഫ്ലവേഴ്സിൽ ഉപ്പുമുളക് എന്നാണ് സീരിയൽ, അതിലൊരു വേഷം ചെയ്തിട്ടുണ്ട് ഞാൻ. പിന്നെ സൂര്യ ടി വി, അമൃത, അങ്ങനെ കുറച്ച് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് ആഡ്സ്, ഷോർട്ട് ഫിലിംസ്, പിന്നെ ഒന്ന് രണ്ട് സിനിമകൾക്ക് ഒരു സിനിമയിലൊരു സോങ്സ് ചെയ്തിട്ടുണ്ട് ആർട്ട്. പിന്നെ ഒന്ന് രണ്ട് സിനിമകൾ വന്നിരുന്നു എനിക്ക് ആർട്ട് ചെയ്യാൻ ഈ അടുത്ത കാലത്ത്, എനിക്കത് കേട്ടു, പിന്നെ എന്തോ നടന്നില്ല, അത് അങ്ങനെ പോയത്. പിന്നെ അതൊക്കെയാണ് എൻ്റെ ഒരു ആർട്ട് ആർട്ട് ഡയറക്ഷൻ. ഡെഫിനറ്റ്ലി ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. എല്ലാ പ്രാവശ്യവും നമ്മളൊരു കുറച്ച് ഡിഫറൻസോട് കൂടി ചെയ്യേണ്ട ഒരു മേഖല തന്നെയാണ്. എത്രത്തോളമാണ് ഈ ഒരു പെയിന്റിംഗ് ബാക്ക്ഗ്രൗണ്ട് ഹാസ് ഹെൽപ്ഡ് യു ഇൻ ആർട്ട്? ചിത്രകല പഠിച്ചതുകൊണ്ട് എൻ്റെ ആർട്ട് ഡയറക്ഷൻ രംഗത്ത് ഒരുപാട് പ്രയോജനം ചെയ്തിട്ടുണ്ട്. മിക്ക എപ്പിസോഡുകളിലും നമ്മൾ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറയുമ്പോൾ അത് ചെയ്യാൻ സാധിക്കുകയും, പിന്നെ ആഡ്സ്, ആഡ് വർക്കൊക്കെ, പരസ്യത്തിൻ്റെ വർക്കിനൊക്കെ ഒരുപാട് സംഭവം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ചിത്രകല പഠിച്ചതുകൊണ്ട് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സൂര്യൻ, ഈ മേഖലയിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായ ഒരു മേഖലയിലേക്ക് പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു മൂവി ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. സോ എന്താണ് അതിൻ്റെ ഒരു സ്റ്റാറ്റസ് ഇപ്പോൾ? സിനിമ എൻ്റെ ഒരു ആഗ്രഹമാണ്.
സിനിമ ഞാനങ്ങനെ സബ്ജക്റ്റ് എഴുതി, ഞാനപ്പോൾ അത് കൂട്ടുകാരോട് ചർച്ച ചെയ്തപ്പോൾ ഒരു നല്ല അഭിപ്രായമാണ്. അതുകൂടാതെ ഒന്ന് രണ്ട് ആർട്ടിസ്റ്റുകളെ പോയി കണ്ട്, അത് അവർക്ക് തിരക്കാണ്, എന്നാലും എൻ്റെ കഥ കേൾക്കാനുള്ളൊരു അവസരം തന്നു. ഞാൻ കഥ പറഞ്ഞു, അവർ നല്ല അഭിപ്രായമാണ് പറയുന്നത്. പക്ഷെ അവർക്ക് ഡേറ്റില്ല, അവിടെ പറഞ്ഞിട്ട് കാര്യമില്ല, തിരക്കുള്ള ആർട്ടിസ്റ്റുകളാണ്. പിന്നെ സിനിമ വന്ന വലിയ സംഭവമാണ്, നമ്മൾ വിചാരിക്കുന്നത് പെട്ടെന്നും ചെയ്യാൻ പറ്റില്ല. ഞാനിപ്പോൾ ഒരു രണ്ടര വർഷമായി അതിൻ്റെ പുറകിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പെയിൻറ്റിങ് ചെയ്യാന്ന് പറയുമ്പോൾ പെട്ടെന്ന് കഴിയും, ഒരു ക്യാൻവാസും പെയിൻറ്റിങ് ബ്രഷൊക്കെ നമുക്കിത് ഒറ്റപ്പെട്ട് ചെയ്യാം. പക്ഷേ സിനിമ നമ്മൾ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഒരു വലിയൊരു ക്രൂ ഒരുമിച്ച് ചെയ്യുന്ന സംഭവമാണ്. അതിലുപരി ഒരു പ്രൊഡ്യൂസർ, പ്രൊഡ്യൂസറെ കണ്ടെത്താ, പ്രൊഡ്യൂസർ റെഡി ആകുമ്പോൾ അവർക്ക് പറ്റുന്ന ആർട്ടിസ്റ്റുകളെ കിട്ടുന്നില്ല, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ സിനിമ നമ്മൾ വലിയൊരു സംഭവം തന്നെയാണ്. എന്തായാലും സിനിമ ചെയ്യണം, അതിനുള്ള പരിശ്രമമാണ്. അപ്പോൾ ഒരുപാട് പേരെ സപ്പോർട്ടുണ്ട്. നമ്മുടെ കലാഭവനൊക്കെ ആയിട്ട് ഞാൻ ചർച്ച ചെയ്യാറുണ്ട്, അദ്ദേഹം നമ്മളെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. സിനിമയോടൊരു പാഷനാണ്, സിനിമ ചെയ്യും, ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. ചെയ്തിട്ടുള്ള എല്ലാ വർക്കുകളും ഭയങ്കര എഫേർട്ട് ഇട്ട് ചെയ്യേണ്ടി വന്ന ഒരു പിക്ചർ ഏതെങ്കിലും ഉണ്ടോ? കാരണം ഒരുപാട് പേരും ഞാൻ ആർട്ടിസ്റ്റോട് ചോദിച്ചപ്പോൾ അവർക്ക് ചില പിക്ചേഴ്സ് അവർക്ക് എത്ര ശ്രമിച്ചാലും അതും കറക്റ്റ് ആയിട്ട് വരുന്നില്ല. ഏതെങ്കിലും ഒരു പിക്ചർ അങ്ങനെ ഉണ്ടാവും, അങ്ങനെ എന്തെങ്കിലും സൂര്യനഫലം തോന്നിയിട്ടുണ്ടോ? ഏതെങ്കിലും ടഫ് ആയിട്ടുള്ള ആരെങ്കിലും വരയ്ക്കാനായിട്ട്? പെയിന്റിങ്ങിൽ എനിക്ക് ടഫായിട്ട് തോന്നിയിരുന്നു. ഞാൻ പെയിന്റിങ് ചെയ്യാറുണ്ട് ഒരുപാട്, വാട്ടർ കളർ ഒക്കെ ചെയ്യുമ്പോൾ ചില എനിക്ക് കുറച്ച് സമയമെടുക്കും, എന്നാലും നമ്മൾ ചെയ്ത് തീർക്കും. പക്ഷെ എനിക്ക് ടെൻഷനാക്കിയ ഒരു വർക്ക് എന്ന് പറയുമ്പോൾ, ഞാൻ പ്രാവശ്യം ഒരു ലൈവ് പെയിൻറ്റിങ് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു മഴവിൽ മനോരമ ചാനലിൽ, ഉഗ്രം ചെയ്യുന്ന ഒരു ടാലൻറ്റ് ഷോ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് അത് അത്രയും വലിയൊരു പെയിൻറ്റിങ് ടെലിവിഷൻ ചാനലിൽ ആദ്യമായിട്ടാണ് ചെയ്തത്. മുമ്പ് ഞാൻ ആരും ചെയ്ത് കണ്ടിട്ടില്ല. അപ്പോൾ ഞാനത് റിസ്ക് എടുത്ത്, ഇത് 6 ഗ്ലാസ്സാണ്, 6x5 ഗ്ലാസ്, 6x4 ഗ്ലാസ്സിൽ, ഗ്ലാസ് കൂടാതെ വിറ്റ് ഒരു ക്യാൻവാസ് ഉണ്ട്. ഇത് രണ്ടും കൂടെ വരച്ച് കഴിഞ്ഞിട്ട് ഇത് മെർജ് ചെയ്യണം. അപ്പോൾ ഇത് ഈ സമയം ഇതിനായിട്ട് പ്രത്യേക ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ തന്നെ എൻ്റെ ഒരു കമ്പ്യൂട്ടറിലോട്ട് സെറ്റ് ചെയ്തെടുത്താണ്. അപ്പോൾ അത് ഒരു 7.5 മിനിറ്റോളം ഉണ്ടായിരുന്നു ആ ഡ്യൂറേഷൻ. അത് അവിടെ ചെന്നപ്പോൾ ആ ഡ്യൂറേഷൻ കുറക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ ആദ്യം അതിന് തന്നെ ഞാൻ ആദ്യം കൊണ്ടുവന്ന മ്യൂസിക്കിൽ തന്നെ ശരിക്കും റിഹേഴ്സൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ സ്റ്റുഡിയോയിലെത്തിയിട്ട് അതൊരു 6 എന്തോ 5.5 മിനിറ്റ്. അപ്പോൾ ഈ സംഭവം അതെങ്ങനെ ചെയ്യും എന്നുള്ളത് ഒരു ടെൻഷനായിരുന്നു. അതിൽ വളരെ ടെൻഷൻ അടിച്ചിട്ടാണ് ആ പെയിൻറ്റിങ് ചെയ്തത്. ലൈവായിട്ട് ഞാൻ എന്നിട്ട് അത് ആ ഡ്യൂറേഷൻ തന്ന മ്യൂസിക്കിൽ, ആ മ്യൂസിക്കിൽ ഞാൻ ചെയ്ത് തീർത്താൽ വർക്കൊരു എന്താ പറയുക, ദൈവത്തിൻ്റെ ഒരു അനുഭവമാണ് എനിക്ക് അത് കിട്ടിയത്. ഞാൻ വർക്ക് ചെയ്തതാണ്. റിയലിസ്റ്റിക് പിക്ചേഴ്സ് കണ്ടംപററി ആർട്ടും തമ്മിൽ പലർക്കും പല കൺഫ്യൂഷൻസ് ഉണ്ടാവാറുണ്ട്. നൗഫലിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അതായത് നമ്മുടെ കണ്ടംപററി ആർട്ട് ആൻഡ് റിയലിസ്റ്റിക് ആർട്ട് അല്ല പറഞ്ഞു. അപ്പോൾ നമുക്ക് റിയലിസ്റ്റിക് ആർട്ട് ഇപ്പോൾ അപ്ഡേറ്റ് ആയിട്ട് ഇപ്പം ചെയ്യുന്നത് കുറവാണുള്ളത്, കുറേ ക്രിയേറ്റീവ് ആയിട്ടാണ്. അപ്പോൾ ക്രിയേറ്റീവായിട്ട് ചെയ്യുമ്പോൾ കണ്ടംപററി ആൻഡ് ഇൻസ്റ്റലേഷൻ അങ്ങനെ ഒരുപാട് മെത്തേഡുകളുണ്ട്. അപ്പോൾ അബ്സ്ട്രാക്ട്, അപ്പോൾ ഈ കണ്ടംപററി ആർട്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരു വിഷയം ചെയ്യുമ്പോൾ അതിനെ ബേസ് ചെയ്ത്, ഏത് സബ്ജക്റ്റാണ് അതിനെ ബേസ് ചെയ്ത് അതിനെ ക്രിയേറ്റീവായിട്ട് സ്കെച്ച് ചെയ്ത് അതിന് പറ്റിയ കളറുകൾ അപ്ലൈ ചെയ്തുകൊണ്ട് വളരെ നല്ല രീതിയിൽ ആശയവിനിമയം നടത്താനും പ്രത്യേക അനുഭൂതികൾ ഉണ്ടാക്കാനും നമുക്ക് കഴിഞ്ഞാൽ അത് നല്ലത് തന്നെയാണ്. അത് ഏത് തരത്തിലുള്ള പെയിൻറ്റിങ് ആയാലും, ഞാൻ വിദേശത്തേക്ക് എൻ്റെ പെയിൻറ്റിങ്ങൾ ചെയ്തേക്കുന്നത് കൂടുതലും ക്രിയേറ്റീവ് ആയിട്ടുള്ളതാണ്, റിയലിസ്റ്റിക് അല്ല. അപ്പോൾ റിയലിസ്റ്റിക് നമ്മൾ എല്ലാ മേഖലയിലേക്കും നമുക്ക് പറ്റില്ല. എനിക്കും കൂടുതൽ ചെയ്യാനുള്ള കുറേ ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യാനാണ് എൻ്റെ ആഗ്രഹം. എന്തായാലും സിനിമ ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, അത് കാരണമാണ് കോവിഡ് വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ലോക്ക്ഡൌൺ ടൈമിൽ അതിനെ കുറിച്ചുള്ള എന്തെങ്കിലും ഫെർദർ ഹാപ്പനിങ്സ് എന്തെങ്കിലും ഉണ്ടോ? ആർ യു സ്റ്റിൽ ഡൂയിങ് ആർട്ടിസ്റ്റിക്, കൂടുതൽ പെയിന്റിങ് തന്നെയാണോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ലോക്ക്ഡൌണിൽ? കൊറോണ ഈ കൊറോണ സമയത്ത് നമ്മള് പെയിന്റിങ്സ് ചെയ്ത്, ഒന്ന് രണ്ട് പെയിന്റിങ്സ് ചെയ്ത്. പിന്നെ മാനസികമായിട്ട് എല്ലാവരും ഒരവസ്ഥയിലൂടെയാണ് പോകുന്നത്, ഇവിടെ മാത്രമല്ല ലോകം മുഴുവൻ ജനങ്ങൾ. അപ്പം നമ്മളതിനെ വളരെ
കെയർ ചെയ്യുക, ശ്രദ്ധിക്കുക, സർക്കാരിൻ്റെ ഭാഗത്തുള്ള എല്ലാ നിർദ്ദേശങ്ങളും സ്വീകരിച്ചുകൊണ്ട് വളരെ ശ്രദ്ധയോടെ നമ്മൾ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാം. എല്ലാവരും ഒറ്റക്കെട്ടായിരുന്നുകൊണ്ട് ലോകത്തെ മഹാമാരിയെ ഭൂമിയിൽ തന്നെ തിരുത്തിക്കളയുക. സൂര്യനൗഫലിന്റെ ഫാമിലിയെ കുറിച്ച് അറിയണമെന്നുണ്ട്, അവരുടെ സപ്പോർട്ട് എങ്ങനെയാണ് ഈ ഒരു ആർട്ട് മേഖലയിൽ? എനിക്ക് ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം ചെയ്യണം, കാരണം ഞാൻ എനിക്ക് ചിത്രം വരയ്ക്കാനുള്ള ആഗ്രഹം മനസ്സിലാക്കിക്കൊണ്ട് എന്നാ നല്ലൊരു അധ്യാപക രീതിയിലെത്തിക്കുകയും ഞാൻ വിവിധ ചിത്ര വരയ്ക്കാൻ പഠിക്കുകയും പിന്നീട് വരച്ച് വേദികളിൽ കയറാൻ പറ്റിയിട്ടുണ്ട്. എനിക്കറിഞ്ഞില്ല ഈ വേദിയിലിരിക്കുന്നത് പോലും ഞാൻ ചിത്രകല പഠിച്ചത് കൊണ്ട് മാത്രമാണ്. ഇത് കാരണം എൻ്റെ പ്രേമം ഇതെനിക്ക് വലിയൊരു പ്രോത്സാഹനമായിട്ടാണ് തോന്നിയിട്ടുണ്ടാവുക. പിന്നെ എൻ്റെ ഉപ്പയെക്കുറിച്ച് പറയണമെങ്കിൽ ഒരുപാട് നാടകങ്ങൾ എഴുതിയിട്ടുണ്ട്, നാടകങ്ങൾ ഡയറക്ഷൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു നല്ല കലാകാരനായതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴാണ് എനിക്ക് ഏറ്റവും വലിയ പ്രചോദനം, പ്രോത്സാഹനം. Alright, Surya, thank you so much for being on our show. ഒരുപാട് നല്ല പിക്ചേഴ്സ് ഇനിയും വരച്ച് ഞങ്ങൾ കാണാനിട വരട്ടെ. Thank you so much and all the very best. പിന്നെ വളരെ സന്തോഷം കപ്പാ ചാനലിലെ ഈ പ്രോഗ്രാമിലേക്ക് എന്നെ ക്ഷണിച്ചതിന്. എൻ്റെ ചിത്രങ്ങളെ കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞതിൽ എനിക്ക് വളരെ നല്ല ഒരു പ്രോത്സാഹനമായിട്ടാണ് ഞാൻ കാണുന്നത്. വളരെ നന്ദിയുണ്ട് കപ്പാ ചാനലുകളോടും ചാനലിനോടും. നന്ദി, നമസ്കാരം. Well, to all our guests who have joined us today, Team Mimo, Anju, and also we had Surya Naufal, thank you so much for being on our show. We are going to wind up today's episode of Kapa Prime Time. We'll be coming back with yet another set of guests. Till we meet again, it's Cynthia signing off. Bye-bye.